അഭിമാന തോടെ ചൊല്ലി രാമൻ രാജഭാരതം ആവേശമാണ് കേട്ടിടുവാൻ പോലും ആ പദം അഭിവാജ്യം രാജസ്നേഹമെന്ന് ചൊല്ലി എൻ മതം അഭിവാജ്യം രാജസ്നേഹമെന്ന് ചൊല്ലി എൻ മതം അതിനായി ജീവൻ നൽകിടം എനിക്ക് സമ്മതം എനിക്ക് സമ്മതം അതിനായി സമസ്ത കേരള ജനജീവിതത്തിലമ്മയുടെ കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ സമസ്ത കേരള സ്റ്റുഡന്റ് സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കളങ്കൂർ യൂണിറ്റ് പ്രവർത്തകരെ, നേതാക്കളെ, വളരെ സുപ്രധാനമായ നമ്മുടെ രാജ്യമായ ഇന്ത്യ രാജ്യത്തിന്റെ 74th ഇൻഡിപെൻഡൻസ് ഡേ അനുബന്ധിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ കർമ്മമാണ് ഇവിടെ നടന്നു കഴിഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ അഖണ്ഡ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ലഭിച്ചിട്ട് 74 വർഷം ഈ സമയത്തേക്ക് തികഞ്ഞിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ രാജ്യത്തെ ജനങ്ങൾ സുസ്ഥിരമായ സ്വാതന്ത്ര്യ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുസ്വരത അധിഷ്ഠിതമായ നാനാത്വ ലേഖത്വമുള്ള രാജ്യമായി തീരാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും അതിശക്തമായ രീതിയിൽ തന്നെ അവരുടെ ശരീരവും അവരുടെ മനസ്സും അവരുടെ പ്രവർത്തനങ്ങളും സമർപ്പിച്ച ഒരു സമർപ്പണ, അതിന്റെ ഒരു ഏറ്റവും വലിയ റിസൾട്ടാണ് ഈ രാജ്യം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എടുത്തു പറയേണ്ട ആവശ്യമില്ല. രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥമായ ന്യൂഡൽഹി മുതൽ അങ്ങ് കന്യാകുമാരി വരെയുള്ള ഓരോ സംസ്ഥാനങ്ങളിലും അതിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ രാജ്യത്തിനോട് അടരാടി വീരമൃത്യു വരിച്ച ആളുകളുടെ രക്തത്തിന്റെ ഗന്ധം എവിടെ പരിശോധിച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സമസ്ത കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ ഈ സമയത്ത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം, ഈ രാജ്യം നിലകൊള്ളുന്ന അനീതിക്കെതിരെയും നീതി നിഷേധത്തിനെതിരെയും പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല. ഓരോ കാലഘട്ടങ്ങളിലും വരുന്ന ന്യൂനപക്ഷങ്ങളോട് ഈ രാജ്യം സ്വാതന്ത്ര്യ ലഭിച്ചതിനു ശേഷം ഉണ്ടായ അവഗണനകൾ നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്തിടെ കഴിഞ്ഞുപോയ നമ്മുടെ NRC അഥവാ പൗരത്വ ഭേദഗതി ബില്ലിനെ സംബന്ധിച്ചുള്ള പോരാട്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. ഇടക്കിടെ രാജ്യത്തിന്റെ തലസ്ഥാനത്തിരിക്കുന്ന രാജ്യം ഭരിക്കുന്ന അധികാരികൾ ഈ നാട്ടിലെ ജനങ്ങളോട് ഇവിടെ നിന്ന് കെട്ടുകെട്ടി മറ്റ് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ടും മറ്റു വിവിധ രാഷ്ട്രങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ഇവിടുത്തുകാരല്ല, ഇവിടെ ജനിക്കാൻ അർഹപ്പെട്ടവരല്ല എന്ന് ഘോരഘോരം പ്രസ്താവിക്കുമ്പോൾ സമസ്ത കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ മക്കൾക്ക്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക്, അതിന്റെ പ്രവർത്തകർക്ക് വീണ്ടും വീണ്ടും 74th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ രാജ്യത്തിന്റെ ജനങ്ങളോട്, ജനതയോട്, എല്ലാവരോടും കൂടി പറയാനുള്ളത് പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എന്നെ വീക്ഷിക്കുന്ന സമസ്ത കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഈ പ്രവർത്തനത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജനതയോടും എല്ലാ ആളുകളോടും എല്ലാ പ്രവർത്തകരോടും ആളുകളോടും ഒക്കെ പറയാനുള്ളത് നമ്മൾ ഒന്നാണ്, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ എവിടെയും പോകേണ്ടവരല്ല. ഈ രാജ്യത്തിന്റെ അഖണ്ഡതക്കും ഐക്യത്തിനും എല്ലാം തന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് എന്നും പ്രവർത്തിക്കേണ്ടവരാണ്. സാഹചര്യങ്ങളുടെ ഉടലെടുക്കേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ആ ഐക്യവും ആ ഭൂസ്വരതയും ഇവിടെ നിലനിൽക്കണം എന്ന് മാത്രം സംസാരിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും എല്ലാവിധ പാപങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ജയ്. അല്ലാഹു ബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട രാജ്യം 74th സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ വളരെയധികം ഭീതിതമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു മഹാമാരിയിൽ നമ്മൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നൂറ്റാണ്ടുകളോളം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി നമ്മുടെ മുഖപിതാക്കൾ നമുക്ക് നേടിത്തന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളും അതിനുശേഷം ഡൽഹിയിൽ ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്താനുള്ള ഹീനശ്രമവുമായി ചില ബുദ്ധികൾ നടത്തിയ ഭീകര താണ്ഡവങ്ങളൊക്കെ നമ്മൾ കേട്ടതും വായിച്ചതും അറിഞ്ഞതുമാണ്. അങ്ങനെയുള്ള ഭീതിതമായ ഒട്ടേറെ സാഹചര്യങ്ങൾ നേരിട്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുമായി നമ്മുടെ ഭരണകൂടം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് നമ്മൾ ഇത്തരമൊരു വലിയ മഹാമാരിയെ എത്തിപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യം. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രത്യേകമായി നമ്മൾ മറ്റൊരു പാരതന്ത്ര്യത്തിലാണ് മറ്റൊരു സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദവായു നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം നമുക്ക് മറ്റൊരു വിധത്തിൽ ഹനിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ മഹാമാരി വന്ന നമ്മുടെ പാരതന്ത്ര്യത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഈ പാരതന്ത്ര്യത്തിൽ നിന്ന് ഈ ഒരു മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക മാത്രമാണ് നമുക്ക് പരിഹാരമായിട്ടുള്ളത്. അള്ളാഹു നമ്മെ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ ഏത് ധിക്കാരികളാണെങ്കിലും ഫറോയെയും ഹാറൂനിനെയും ഒക്കെ അള്ളാഹു നൽകിയ പാഠം നമ്മുടെ മുമ്പിലുണ്ട്. ലിക്കുല്ലി ജവാദിൻ കബുവ, ഏതൊരു കുതിരക്കും ഒരു പതനമുണ്ട് എന്ന് അറബ് ആപ്തവാക്യത്തിൽ നമ്മൾ കണ്ടതുപോലെ ആരും ഏതൊരു പടപ്പെടുത്തിനെയാണെങ്കിലും അവർക്ക് ഒരു പരാജയം ഉണ്ടാകുമെന്നതിൽ ആശ്വസിച്ചുകൊണ്ട് നമുക്ക് ലാ തഫനത്തു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിരാശരാകരുത് എന്ന വിശുദ്ധ ഖുർആന്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഇത്തരം പ്രതിസന്ധികളിൽ നിന്നൊക്കെ രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ പാപങ്ങളും ഉണർത്തുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നൽകുന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അഭിമാനത്തോടെ ചൊല്ലിടാം എൻ രാജ്യം ഭാരതം, ആവേശമാണ് കേട്ടിടുവാൻ പോലും ആ പദം. അഭിവാജ്യം രാജ്യസ്നേഹമെന്ന് ചൊല്ലി എൻ മതം, അഭിവാജ്യം രാജ്യസ്നേഹമെന്ന് ചൊല്ലി എൻ മതം, അതിനാൽ ജീവൻ നൽകിടാം എനിക്ക് സമ്മതം, എനിക്ക് സമ്മതം, അതിനാൽ എനിക്ക് സമ്മതം, എനിക്ക് സമ്മതം.